ആവേശ് ഖാനെ, ഇത്രയും ആവേശം ഇനി കാണിക്കില്ലേ? ഇന്നലത്തെ ബാംഗ്ലൂർ ഡൽഹി മത്സരത്തിന് ശേഷം എല്ലാവർക്കും ആവേശ് ഖാനോട് പറയാനുള്ളത് ഈ ഒരൊറ്റ കാര്യമായിരുന്നു. 15 റൺസ് വേണ്ടിയിരുന്നു അവസാനത്തെ ഓവറിൽ. മാക്സ്വെല്ലും ഭരത്തും ക്രീസിൽ, ബൗൾ ചെയ്യാൻ ആവേശ് ഖാൻ വരുന്നു. ആദ്യ പന്തിൽ മാക്സ്വെൽ 4 അടിച്ചു, തൊട്ടടുത്ത പന്തിൽ 2 റൺസ് നേടി. മൂന്നാം പന്ത് ലെഗ് ബൈ ആയി 1 റൺസ് ലഭിച്ചു. നാലാം പന്തിൽ റൺസ് എടുക്കാൻ സാധിച്ചില്ല. ഇതോടെ അവസാന 2 പന്തിൽ 8 റൺസായി വിജയലക്ഷ്യം. അഞ്ചാം പന്തിൽ നേടാനായത് 2 റൺസ് മാത്രം. ഇതോടെ അവസാനത്തെ പന്തിൽ കൂറ്റൻ സിക്സ് അടിച്ച് മാത്രം ജയം എന്നൊരവസ്ഥയിലേക്ക് എത്തി. അവസാന പന്തിൽ സിക്സ് അടിച്ചുകൊണ്ട് ഭാരത ടീമിനെ വിജയത്തീരത്തെത്തിച്ചു. 7 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയവുമായി ബാംഗ്ലൂർ തിളങ്ങി. 52 പന്തുകളിൽ നിന്ന് 78 റൺസാണ് ഭാരത് നേടിയത്. 3 ഫോറിൻ്റെയും 4 സിക്സിൻ്റെയും അകമ്പടിയോടെയാണ് ഇന്നിങ്സ്. 33 പന്തുകളിൽ നിന്ന് 51 റൺസ് എടുത്ത് മാക്സ്വെൽ പുറത്താകാതെ നിന്നു. മത്സരത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട രംഗമായിരുന്നു അവസാന ഓവറിലെ ഭരത്തിൻ്റെയും ആവേശ് ഖാൻ്റെയും ആ ഏറ്റുമുട്ടൽ. നാലാം പന്തിൽ സ്ട്രൈക്ക് ലഭിച്ച ഭരത്ത് ബൗണ്ടറിക്കായുള്ള ശ്രമത്തിൽ പരാജയപ്പെടുകയും ഇതോടെ ഭരത്തിനെ നോക്കി പരിഹാസത്തോടെ ആവേശ് ഖാൻ ചിരിക്കുകയും ചെയ്തതാണ് സംഭവം. ഓൺ ദ സ്ലോട്ട് ബോളായിരുന്നു ആവേശ് ഖാൻ എറിഞ്ഞത്, 137 കിലോമീറ്റേഴ്സ് പെർ അവറിൽ. ഭരത് ഒരു കൂറ്റൻ സിക്സിന് വേണ്ടി ശ്രമിച്ചെങ്കിലും ബോൾ മിസ്സായി നേരെ ഋഷഭ് പന്തിൻ്റെ കൈകളിലേക്ക് എത്തിയിരുന്നു. ഒരുമാതിരി പരിഹാസിച്ച് ചിരിച്ചതുപോലെ നിനക്ക് അതുപോലും അടിക്കാൻ അറിയില്ലടാ എന്നൊരു ചിരിയായിരുന്നു ആവേശ് ഖാൻ്റെ മുഖത്ത്. ഒരു പുഞ്ചിരിയല്ല, ആർത്തുല്ലസിച്ചുള്ള ഒരു ചിരി തന്നെയായിരുന്നു അത്. പക്ഷേ ഭരത് കാര്യമാക്കാതെ വീണ്ടും അടുത്ത ബോൾ ഫേസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഈ രംഗങ്ങൾ കമൻട്രി ബോക്സിൽ നിന്ന് കാണുകയായിരുന്ന മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ മത്സരം അവസാനിച്ചിട്ടില്ല എന്നും 2 ബോളുകൾ ബാക്കിയുണ്ടെന്നും അവസാന ചിരിക്കുള്ള സമയമല്ല എന്നും യുവതാരത്തെ ഓർമ്മിപ്പിക്കുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. ഏതായാലും അവസാന പന്തിൽ വിജയത്തിലേക്കുള്ള സിക്സ് പറത്തി ഭരത് അതിനുള്ള പ്രതികാരം വീട്ടിയിരിക്കുകയാണ്. അതേസമയം വിജയിച്ചെങ്കിലും പോയിന്റ് പട്ടികയിൽ 3 സ്ഥാനത്ത് തന്നെയാണ് ബാംഗ്ലൂർ. എലിമിനേറ്ററിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ബാംഗ്ലൂരിന്റെ എതിരാളി. ക്വാളിഫയറിൽ ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും.